ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് രണ്ട് ദിവസം എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് കാണിക്കുന്ന വ്ളോഗ് പറയുന്നത് കുറേ ഒരു രണ്ടാഴ്ച മുമ്പൊക്കെ എടുത്തു വെച്ചിട്ടുള്ളതാണ്. അന്ന് ആ വ്ളോഗ് മുഴുമിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ബാക്കി എന്ന് പറയുന്നത് ഇന്നലത്തെ കാര്യമാണ് കേട്ടോ. ഇന്നലെയും ഒരു വാലും തുമ്പും ഇല്ലാതെ വീഡിയോ എടുത്തതായിരുന്നു. കാരണം ചിലപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു മടുപ്പോ അല്ലെങ്കിൽ ഒരു മടിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് എന്താ പറയുക, വീഡിയോ മുഴുമിപ്പിക്കാൻ തോന്നൂല. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വ്ളോഗായിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടായ രണ്ട് വീഡിയോസിൻ്റെ രണ്ട് വീഡിയോസും കൂടെ കൂട്ടി ഒന്നാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ, ഞാൻ ചോറിനുള്ളത് എ സി കുക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഒന്ന് ചേനപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കട്ടാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ ചേനപ്പേരി, മത്തന്, മത്തൻ കൂട്ടാൻ ഇതൊക്കെ നല്ല ടേസ്റ്റിയല്ലേ ചോറിലിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ടാക്കിയിട്ട് എടുക്കുകയാണ്. പിന്നെ ഈ ചേന ചൊറിയുന്നൊന്നുമില്ല കേട്ടോ. ചിലർ വിചാരിക്കും ചോന എന്ന് പറയുന്നത് ചേന ഇങ്ങനെ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ കട്ടാക്കുമ്പോൾ ചൊറിയൂലേന്ന് വിചാരിക്കുന്നുണ്ടാവും, പക്ഷേ ഈ ചേന ചൊറിയുന്നൊന്നുമില്ല. അപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തെങ്ങാണ്ട് പിന്നെ അതിലേക്ക് പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് ഈ വാക്ക് സ്കൂളുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ആ തലേ ദിവസം ഞാൻ പപ്പായ ഉണ്ടല്ലോ കറുകത്ത്, അത് അറുത്ത് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അപ്പോൾ ക്ലീൻ ആക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് ക്ലീനാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട്. തട്ടി കൂട്ടിയിട്ട് ഒരു അച്ചാർ അങ്ങോട്ട് കാച്ചാൻ വിചാരിച്ചു കേട്ടോ. കാരണം അധികം പുളിയും എരിവൊന്നും ഇല്ലാട്ടെ, എന്നാൽ ഓവർ എരിവില്ലാന്ന് തൊട്ട് അത്യാവശ്യത്തിനുള്ള എരിയും പുളിയൊക്കെ ഇട്ടിട്ടുള്ളൊരു അച്ചാർ റെഡിയാക്കുകയാണ്. അപ്പോൾ ഈ വാക്കൊക്കെ ഇങ്ങനത്തെ എണ്ണെന്നുണ്ടെങ്കിൽ സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എന്താ മുഴുവനാക്കരുത് ഇരുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇന്ന് എനിക്കൊന്ന് പുറത്ത് പോകാണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പകുതി ഷൂട്ടാക്കിയിട്ട് പിന്നെ അതിൻ്റെ കാര്യം വിട്ടുപോയി പുറത്ത് പോയപ്പോൾ. പിന്നെ പുറത്ത് പോയി വന്ന് നോക്കുമ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഒന്നിനും വയ്യ. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുത്തതും ഇല്ല കേട്ടോ. അപ്പോൾ അത് കാരണം അങ്ങനെ വെച്ചത്, ഏതായാലും ഇത്രയും ക്ലിപ്പ് എടുത്തതല്ലേ, അപ്പോൾ വെറുതെ കളയണ്ട വിചാരിച്ചിട്ട് അതും ഇന്നലത്തെ വ്ളോഗും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു മിക്സ്ഡ് അച്ചാർ എന്നൊക്കെ പറഞ്ഞു കണ്ട് വരില്ല, എന്ന പോലെ ഒരു മിക്സ്ഡ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തട്ടിക്കൂട്ടിയിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി വീഡിയോ ഒന്നും കാണിക്കാതിരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ ഇൻഷാല്ല അച്ചാറൊക്കെ ഇടുന്ന ടൈമിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും കേട്ടോ. നിങ്ങൾ ആരൊക്കെയാണ് വീഡിയോ കണ്ടെന്നുള്ളത് അറിയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതും വീഡിയോൻ്റെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റ് ആക്കണേ. പിന്നെ നമ്മുടെ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടും സെയിലിനെ പറ്റിയിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ട് ഞാൻ എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. ഒരാളെ പോലും ഞാൻ മിസ്സാക്കാറില്ല. ഞാൻ കമൻറ്റിന് റിപ്ലൈ തരില്ല എന്നുള്ളത് നിങ്ങൾ ആരും പറയൂല, കാരണം എല്ലാവരുടെ കമൻസിനും ഞാൻ റിപ്ലൈ തരാറുണ്ട്. ഞാൻ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള പണിയാണ് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, കമൻറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കും ഫോണ്. അപ്പോൾ അങ്ങനെയും പ്രതീക്ഷിച്ചിരിക്കണം ഇന്നെ നിങ്ങൾ നിരാശപ്പെടുത്തരുത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണ്ടെന്ന് വിചാരിക്കുക, പക്ഷെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാറില്ലേ. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ഇതാ അതിലേക്ക് എല്ലാതും ഇട്ട് സെറ്റാക്കിയിട്ട് അതവിടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ചാർ അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ചേന വന്ന് വന്നപ്പോൾ അതൊന്ന് തൂമിച്ചെടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുത്തിയടച്ചെടുക്കണം കേട്ടോ. നല്ല ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടാണ് തൂമിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുത്തിയടച്ചെടുക്കുന്നുണ്ട്. പൊതിച്ചോറൊക്കെ ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പൊതിച്ചോറാണോ പൊതി ബിരിയാണിയാണോ നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് ചോദിച്ചിട്ട് വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കമ്മ്യൂണിറ്റി ടാബിൽ. അപ്പോൾ അതിൽ ഒരുപാട് പേര് പൊതിച്ചോറാണെന്നുള്ളത് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ വോട്ടിങ്ങിൻ്റെ ആ ഒരു കമ്മ്യൂണിറ്റി ടാബിൽ ഇടുന്ന അങ്ങനത്തെ ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിൽ ചോദിക്കാൻ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ.
എന്നാൽ ഞാനത് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ആക്കാം. പിന്നെ അതുപോലെ തന്നെ പുതുച്ചോറിനെ കുറിച്ചിട്ടും ഓർഡറിനെ കുറിച്ചിട്ടും ഒക്കെ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അറിയാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ അതേ നെയിമിൽ തന്നെ നമ്മളുടെ ഇൻസ്റ്റ പേജ് ഉണ്ട് കേട്ടോ. ഇവയാസ് വേൾഡ് എന്ന് തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റ ID. അപ്പോൾ അതിൽ നിങ്ങൾ DM ചെയ്താൽ മതി, ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അതിലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയൊക്കെ ഞാൻ അതിൽ അറിയിച്ചു തരാം കേട്ടോ. നിങ്ങളതിൽ ചോദിച്ചാൽ മതി. ഓർഡറിനെ കുറിച്ചിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഓർഡർ ചെയ്യാമെന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ ഇൻസ്റ്റ ID മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇനി ഒരുപാട് ഓർഡറൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, താങ്ക് യു. അതുപോലെ തന്നെ ഇനിയും അതുപോലത്തെ ഓർഡറിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാൻ ചെയ്യാം കേട്ടോ, ഓർഡറുള്ള ദിവസങ്ങളിലൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് പിന്നെ ഇതാ ഇന്നലത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ രാവിലത്തൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, ഇന്ന് മീൻ കിട്ടിയപ്പോൾ അപ്പോൾ തുടങ്ങിയിട്ടുള്ള ഒരു വ്ളോഗാണിത്. അപ്പോൾ അങ്ങനെ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ സിനു ആരാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സിനു ഇളയച്ചിയാണ് കേട്ടോ. എനിക്ക് ഒരു ഇളയച്ചിയും ഒരു മൂത്തച്ചിയാണ്, ഞാനാണ് നടുക്കുള്ളത്. അപ്പോൾ സിനു ഇളയച്ചിയാണ്, പിന്നെ ഉള്ളത് മൂത്തച്ചിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഓർഡറിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ എന്തെങ്കിലും അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കൂ. ഇതേ നെയിമിൽ തന്നെയാണ് കേട്ടോ ഇൻസ്റ്റ പേജ്, അത് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് അത് ഞാൻ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റ പേജാണ്. അതുപോലെ നമ്മുടെ എൻ്റെ എന്താ പറയുക പേഴ്സണൽ അക്കൗണ്ട് ഹുസ്ന സൈഫ് എന്നുള്ളതുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ അങ്ങനെ മീനൊക്കെ കിട്ടിയത് ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ ഇട്ട് കൊടുത്തെങ്ങാണ്ട് പുരട്ടിയെടുത്തിട്ട് ഇനിയിപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പുറത്തതാ ഞാൻ ക്യാബേജ് കട്ട് ചെയ്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഉപ്പേരിയാക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മീൻ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, അപ്പോഴേക്കും നമ്മുടെ ഇപ്പുറത്തുള്ള പാൻ ചൂടായി കിട്ടും. അപ്പോൾ ഇന്നലെ സൺഡേ അല്ലേ, ഞായറാഴ്ചത്തെ വ്ളോഗാണ്, മക്കൾസൊക്കെ വീട്ടിലുള്ള ദിവസമാണ് കേട്ടോ. ഇന്ന് രാവിലത്തെ ചായയും കടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് തലേ ദിവസത്തെ ചോറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് വെച്ചിട്ടില്ല ചോറ്, കറി ഉപ്പേരിയൊന്നുമില്ല. അപ്പോൾ പിന്നെ മീൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നു. ഇനിയിപ്പോൾ അതാ മീൻ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈയൊരു പാത്രത്തിൽ നമുക്ക് ക്യാബേജ് ഉപ്പേരി വെക്കാം. പിന്നെ കറിയായിട്ട് തക്കാളി കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ഒരു സിമ്പിൾ ലഞ്ച് അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കടുകിട്ട് പൊട്ടിച്ചിട്ട് സിമ്പിളായിട്ടുള്ള നമ്മുടെ ക്യാബേജ് ഉപ്പേരിയാണ് കേട്ടോ. എനിക്ക് ക്യാബേജ് തോരനേക്കായി ഇഷ്ടം, ക്യാബേജ് ഉപ്പേരിയാണ് കേട്ടോ. തേങ്ങട്ട സാധനങ്ങളോട് വലിയ താല്പര്യമല്ല, എന്നാൽ ഞാൻ കഴിക്കൂല എന്നട്ടോ അല്ല കേട്ടോ, കഴിക്കും. പക്ഷേ അതിനേക്കായി ഉപ്പേരികളൊക്കെ തോരനേക്കായി ഇങ്ങനത്തെ ഇഷ്ടം. പക്ഷെ മുരിങ്ങയൊക്കെ എനിക്ക് തോരൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ മീൻ അവിടെ ഒരു സൈഡ് വെന്ത് വന്നപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തെ സൈഡും വെന്ത് വന്നപ്പോൾ ഇനിയിപ്പോൾ അതാ അതൊന്ന് കോരി മാറ്റിയാണ് അടുത്ത ട്രിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മക്കൾസിന് മീൻ നല്ല ഇഷ്ടമായത് കാരണം സ്കൂളുള്ള ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ മീൻ മാക്സിമം വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും കേട്ടോ. കാരണം സ്കൂൾക്കൊന്നും ഇപ്പം മീൻ ഞാൻ കൊടുത്തുവിടാറില്ല കേട്ടോ. ചിക്കനും ബീഫും കൊടുത്തുവിട്ടാലും മീനിനൊരു സ്മെല്ലല്ലേ, അപ്പോൾ പിന്നെ ഞാനത് കൊടുത്തുവിടാറില്ല ഇവാക്കൊന്നും. അങ്ങനെ ഇതാ നമ്മുടെ മീൻ വറുത്തതും അതുപോലെ ക്യാബേജ് ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അതാ തക്കാളിക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ 2 തക്കാളി ചെറുതാക്കി കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്, അതൊന്ന് വറുവിട്ട് എടുക്കുകയാണ്. ഇനി അതൊക്കെ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും ഫുഡൊക്കെ കഴിക്കലിനപ്പോൾ പിന്നെ എനിക്കെന്തോ വീഡിയോ എടുക്കാനോ ഒന്നിനും തോന്നുന്നില്ല പറയില്ലേ, അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാ ദിവസമൊന്നും നമുക്ക് പ്രൊഡക്റ്റീവായിരിക്കാൻ കഴിയില്ല. പക്ഷെ മാക്സിമം ഉള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രൊഡക്റ്റീവായിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ് കേട്ടോ. ഇന്നെന്തോ ഭയങ്കര ഒരു എന്താ പറയുക ഒരു സുഖമില്ലാത്ത മാതിരി അറിയില്ല. എന്നാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു ഒന്നിനൊന്നിന് തോന്നാത്ത ചില ദിവസങ്ങളിലുണ്ടാകും. എന്നാലും ഞാൻ ചോറും കറികളും അങ്ങനെയെല്ലാം ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു, അടിക്കലും തുടക്കലും അലക്കലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽക്കും കാര്യങ്ങൾക്കൊക്കെ ഒന്ന് മാറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ ഇത്രയൊക്കെ തന്നെ ഷൂട്ട് ആക്കിയിട്ടുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും മറന്നു പോകരുത്. ഇനിയും നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വ്ളോഗ് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻ്റ് ആക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.